ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം രാത്രി 9:30 വിദ്യാർത്ഥികൾ ഹോസ്റ്റലിനുള്ളിൽ കയറണം എന്നാണ് നിർദ്ദേശം. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചില വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിൽ ഹർജിക്ക് പോയത്. ഈ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കവേ ഹൈക്കോടതി പറഞ്ഞ ചില പരാമർശങ്ങളുണ്ട്. ഹോസ്റ്റൽ എന്താ ജയിലാണോ? കുട്ടികളല്ല ഇവർ, പ്രായപൂർത്തിയായ ആൾക്കാരാണ്. സുരക്ഷയുടെ പേരിൽ വിദ്യാർത്ഥികൾ ക്യാമ്പസിനുള്ളിൽ പോലും ഇറങ്ങരുത് എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? 9:30 ശേഷം മാത്രമേ ആക്രമണങ്ങൾ ഉണ്ടാകുള്ളൂ എന്നാണോ? ഇനി ഇതുപോലെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ വിദ്യാർത്ഥികളെ അല്ല പൂട്ടിയിടേണ്ടത്, അക്രമികളെയാണ് പൂട്ടിയിടേണ്ടത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇതുപോലെ 9:30 ശേഷം നിയന്ത്രണം വയ്ക്കുന്നതിൻ്റെ കാരണം വ്യക്തമാക്കാനും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. രാത്രി പുറത്തിറങ്ങേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞാൽ അകത്തിരിക്കുന്നതാണ് സുരക്ഷ എന്ന് അവകാശപ്പെടുന്നത്. രാത്രിയാണ് അക്രമികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം എന്നുള്ളത് കൊണ്ടാകാം, അല്ലെങ്കിൽ അക്രമിക്കപ്പെടുന്നയാളെന്ന് ഉറക്കം നിലവിളിച്ചാൽ സഹായത്തിന് പോലും ആരും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാകാം. കഴിഞ്ഞ തിങ്കളാഴ്ച കോട്ടയത്ത് ഏകദേശം 10:30 ജനറൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന തൻ്റെ സുഹൃത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നഗരത്തിൽ വന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ ചില സദാചാര ഗുണ്ടകൾ വയറ്റിൽ ചവിട്ട് മുടിയിൽ വലിച്ചെഴിച്ച് റോട്ടിൽ കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. ആ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് പരിസരത്ത് നിന്ന് ജനങ്ങളെല്ലാം ഓടിക്കൂടി, പക്ഷെ ആരും പ്രതികരിച്ചില്ല. ഈ രാത്രി ഓടിക്കൂടുന്ന ജനങ്ങളൊക്കെ തന്നെ പകലും ഓടിക്കൂടാനുള്ളൂ. പിന്നെ രാത്രി മാത്രം എന്തിനാണ് ഒരു വിലക്ക്? ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ നിയന്ത്രണങ്ങൾ നിർബന്ധമാക്കുകയാണോ, അതോ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയാണോ ശാശ്വതമായ പരിഹാരം? അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തും.